പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. മാർച്ച് 15-ന് നിശ്ചയിച്ചിരിക്കുന്ന കൂടിക്കാഴ്ചയിൽ കർഷകരുടെ ബാക്കിയുള്ള ആവശ്യങ്ങൾ ചർച്ച ചെയ്യും. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, പഞ്ചാബ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഇന്ന് പ്രധാനമന്ത്രി പഞ്ചാബ് സന്ദർശിക്കുന്നുണ്ട്. ഇപ്പോൾ മാർച്ച് 15-ന് കർഷകരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന വാർത്തകളും വരുന്നു. ഇത്ര പെട്ടെന്ന് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നിശ്ചയിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ്? എന്തായിരിക്കും കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ? ക്രിസ്റ്റീന, നാടകീയമായ ഒരു നീക്കമാണ് പഞ്ചാബ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പഞ്ചാബിൽ ഫിറോസ്പൂരിൽ റാലി നടത്താനിരിക്കുകയാണ്. ഇപ്പോൾ കർഷക നേതാക്കളെ ചർച്ചയ്ക്കായി ക്ഷണിച്ചിരിക്കുന്നത്. ഈ കർഷക സമരം ആരംഭിച്ച് ഒരു വർഷം പിന്നിടുന്ന ഘട്ടത്തിൽ ആദ്യമായാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക്, കർഷകരെ നേരിട്ട് ചർച്ചയ്ക്കായി ക്ഷണിക്കുന്നത്. എന്നാൽ പഞ്ചാബ് സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പഞ്ചാബ് സർക്കാർ വഴിയാണ് ഈ ക്ഷണക്കത്ത് മൂന്ന് കർഷക നേതാക്കൾക്ക് അയച്ചിരിക്കുന്നത്. സത്നൻ സിംഗ് പന്നു, അതോടൊപ്പം തന്നെ സവീന്ദർ സിംഗ് ചൌട്ടാല, സർവാൻ സിംഗ് പന്തേർ എന്നീ മൂന്ന് കർഷക നേതാക്കൾക്കാണ് പഞ്ചാബ് സർക്കാർ വഴി ഈ ക്ഷണക്കത്ത് അയച്ചിരിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി റാലി നടത്താൻ ഇരിക്കുകയാണ്. അതായത് പഞ്ചാബിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കാനിരിക്കുകയാണ്. ഇത്തരത്തിൽ നാടകീയമായ ഒരു നീക്കം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും, എന്നാൽ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്കുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ തീയതികളിൽ നിന്നും വ്യക്തമാക്കുന്നത്. മാർച്ച് 15-നാണ് പ്രധാനമന്ത്രി ഈ ചർച്ചയ്ക്കായി കർഷക നേതാക്കളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചാബ് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും ചർച്ച ഉണ്ടാകുക. എന്നാൽ അതിനു മുമ്പായി പ്രചരണത്തിന് BJP തുടക്കം കുറിക്കാനിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കർഷക നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ശരി, പ്രധാനമന്ത്രി കർഷക നേതാക്കളുമായി മാർച്ച് 15-ന് കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.